എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് ഒരു ചെറിയ സമൂഹ സദ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സദ്യ രണ്ട് ചാക്കരിയുടെ സദ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കറിക്കുള്ള അവിയലിനും സാമ്പാറിനും ഒക്കെയുള്ള എല്ലാ പച്ചക്കറികളും നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാകം ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഏകദേശം രാത്രി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളക്ക് കത്തിച്ച് അടുപ്പ് നമുക്ക് കത്തിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന സാമ്പാറാണ്. സാമ്പാറിനുള്ള വാർപ്പാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിനുള്ള ആവശ്യമുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടുപ്പ് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഒരു മടിയും കാണിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയൊക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ നല്ലതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അവിയലിനും പുളിശ്ശേരിക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മയാണ്. അപ്പോൾ ഇതിലേക്ക് സാമ്പാറിനുള്ള ആദ്യം നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പരിപ്പാണ്. ഏകദേശം 12 കിലോ സാമ്പാർ പരിപ്പ് ചേർത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയും സവാളയും കൂടെയാണ്. അതിനുശേഷം നമ്മൾ ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് വെന്ത് ഏകദേശം ആയി വരുമ്പോൾ നമ്മൾ മറ്റുള്ള പച്ചക്കറിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ സാമ്പാറിനകത്തുള്ള ചേനയാണ് നമ്മൾ ചേർക്കുന്നത്. ചേനയും ചേർത്തൊന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. സാമ്പാർ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കിടന്ന് വേകുമ്പോഴാണ് സാമ്പാറിന് നല്ല രുചി കിട്ടുന്നത്. സാമ്പാർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചാർ ചെയ്തെടുക്കാം. ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 12 കിലോ മാങ്ങയുടെ അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കടുകൊക്കെ നല്ലോണം പൊട്ടിട്ടുണ്ട്. അതിലെ കുറച്ച് കറിവേപ്പിലയും വറ്റലും മുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം കുറച്ച് ഒരു 1/2 കിലോയോളം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ചേർത്ത് നമുക്ക് കൊടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അച്ചാറിനുള്ള പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതായത് മുളക് പൊടിയാണിത്. മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കലക്കിയതാണ്. അതുകൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് സാമ്പാറിലേക്കുള്ള വാക്കി കഷ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. കായ അരിഞ്ഞതും കത്തിരിക്ക അരിഞ്ഞതുമാണത്. ഒരു ഏകദേശം ഒരു 1.5 കിലോയോളം പച്ചമുളക് നമ്മളിപ്പോൾ ഇതിനകത്ത് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അച്ചാറിൻ്റെ അരപ്പുടകട നല്ലപോലെ തിളയ്ക്കും. തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായമാണ്. കായം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാമ്പാറിൽ ഉപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സാമ്പാറിൽ ചേർക്കുന്നത് പുളിയാണ്. പുളി ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പാർ നല്ലതുപോലെ രുചിക്കുകയുള്ളൂ. പുളി ചേർത്തതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അരപ്പ് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഉലുവാപ്പൊടിയും എല്ലാം കൂടെ കലക്കി ചേർത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം വെന്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കുക. അപ്പോൾ കടുക് വറുത്ത് ചേർക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം കിടന്ന് സാമ്പാർ വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ നമ്മൾ കോരി മാറ്റാൻ പോവുകയാണ്. നല്ല അടിപൊളി സാമ്പാറാണ്. ഇപ്പോൾ നമ്മൾ സാമ്പാർ വെച്ചതിന് ശേഷം അവിയൽ, തോരൻ, പായസം, പുളിശ്ശേരി, രസം എന്നിവ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഐറ്റങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സദ്യ വിളമ്പാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പെരുന്നമേലതിരി ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സദ്യ ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി തന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുമനസ്സുകൾക്കും
ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കല്യാണമോ സമൂഹ സദ്യയോ പാലുകാച്ച കാറ്ററിംഗ് വർക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ വളരെ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.